കൽബിൻ്റെ തീരത്ത്, രചന ഷംസീന ഫിറോസ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. എങ്ങനെ ഇരുന്നിട്ടും അവളുടെ കൺപോളകളിൽ ഉറക്കം തട്ടിയില്ല. കണ്ണടക്കുമ്പോൾ ഒരേ സമയം പേടിയും പകയും കൺമുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരാശ്വാസത്തിനായി അവൾ മേശ വലിപ്പ് തുറന്നു. അതിൻ്റെ അകത്തുനിന്ന് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഫോട്ടോ കയ്യിലെടുത്തു. ഒരുപാട് നേരം അതിലേക്ക് നോക്കിയും മുത്തമിട്ടും കണ്ണുകൾ നിറച്ചു. തിരിച്ചു വെക്കുമ്പോൾ ഡ്രോയിൽ കിടക്കുന്ന മറ്റൊരു ഫോട്ടോ അവളുടെ കണ്ണുകളിൽ ഉടക്കി. കണ്ണുനീർ ഇരട്ടിച്ചു. പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന റമിയുടെ ഫോട്ടോ എടുത്തവൾ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ആദ്യം കുറച്ചു നേരം നിശബ്ദമായി കരഞ്ഞു. ശേഷം എന്തിനെന്നില്ലാതെ രണ്ട് കൈകളും നെഞ്ചിലേക്ക് ഇറുക്കി വെച്ചവൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. എന്നെ തനിച്ചാക്കി എൻ്റെ വാപ്പയും ഉമ്മയും അകലങ്ങളിലേക്ക് പോയപ്പോൾ എൻ്റെ സംരക്ഷകനായി വന്നവൻ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞവൻ, പവിത്രമായ പ്രണയവും സ്നേഹവും കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിച്ച നാം ചിലവിട്ട ആ സന്തോഷ ദിവസങ്ങളൊക്കെ ഇന്നും മുന്നിൽ തെളിയുന്നു. നീ എൻ്റെ അടുത്തില്ലെന്ന് എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ലടാ. എന്നെ സ്നേഹിച്ചെന്നൊരൊറ്റ കാരണം കൊണ്ടല്ലടാ ഒക്കെയും സംഭവിച്ച്. എൻ്റെ വേദനയിൽ എനിക്ക് താങ്ങായി നിന്നുകൊണ്ടല്ലേ ഈ രാക്ഷസന്മാരൊക്കെ ചേർന്ന് നിന്നെ എൻ്റെ അരികിൽ നിന്ന് അകറ്റിയത്. പറഞ്ഞതല്ലേ ഞാൻ വേണ്ട, എന്നെ സ്നേഹിക്കുന്ന പോയിട്ട് ഒന്ന് നോക്കുകൂടി ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ ഞാൻ. എന്നിട്ട് എന്തിനാണ് ജീവനോളം എന്നെ സ്നേഹിച്ചത്? ഇന്ന് ഞാൻ എത്രത്തോളം വേദനിക്കുന്നു. എനിക്ക് വേണം റമി നിന്നെ, നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല. അവൾ ഫോട്ടോയിലേക്ക് നോക്കി ഒരു ഭ്രാന്തിയെ പോലെ എന്തൊക്കെയോ പറഞ്ഞ് പുലമ്പിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുനീരൊഴുകി ഫോട്ടോ നനഞ്ഞു കുതിർന്നു. ആ ഫോട്ടോയിലേക്ക് നോക്കുന്തോറും അവൾക്ക് തന്നെ നഷ്ടപ്പെടുന്നതായി തോന്നി. ഫോട്ടോയിലാണെന്നാലും അവൻ്റെ ആ കാപ്പി കണ്ണുകൾ തന്നെ അനുരാഗം കൊണ്ട് കൊത്തി വലിക്കുന്നത് അവൾ അറിഞ്ഞു. നിന്റെ നിഷ്കളങ്കമായ ഈ നോട്ടത്തിന് മുന്നിലല്ലേ എൻ്റെ മനസ്സെനിക്ക് കൈവിട്ട് പോയത്. എന്നിട്ട് എവിടെയാടാ നീ? അറിയുന്നുണ്ടോടാ നീ എന്നെ? എൻ്റെ മനസ്സും വേദനയും അവസ്ഥയൊക്കെ എന്താണെന്ന് അറിയുന്നുണ്ടോ നീ? അവൾ രണ്ട് കൈകൊണ്ട് മുടി പിച്ച് വലിച്ചുകൊണ്ട് ബെഡിലേക്ക് ചെരിഞ്ഞു വീണു. ആ ഫോട്ടോയിലേക്ക് നോക്കി പതിയെ കണ്ണുകൾ അടക്കാൻ നോക്കിയതും വാതിൽക്കൽ ആരുടെയോ കാൽ പെരുമാറ്റം ഉയർന്നു. അടുത്ത നിമിഷം വാതിൽ ശക്തിയായി ഇടിക്കുന്ന കേൾക്കാൻ തുടങ്ങി. അവൾ കണ്ണുകൾ തുറന്നു, മുഖം തുടച്ചു. ഭീതിയോടെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽക്കിലേക്ക് ചെന്നു. ആരാ? അവൾ പേടിയോടെ ചോദിച്ചു. ലൈലു, പേടിക്കണ്ട, ഞാനാ, വാതിലോർക്ക്. സനുവിൻ്റെ ശബ്ദം കേട്ടതും അവളുടെ ശ്വാസം നേരെ വീണു. അവൾ കണ്ണമർത്തി തുടച്ചുകൊണ്ട് വാതിൽ തുറന്നു. എന്താണ് ഈ നേരത്ത്? നീ ഉറങ്ങിയില്ലായിരുന്നോ? അത് തന്നെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. നേരത്തിലായിട്ട് ഉറങ്ങാത്തെന്തേ? ഉറങ്ങാൻ കിടന്നാ, അപ്പോഴേ നീ വന്ന് മുട്ടി. ഉറങ്ങാൻ കിടന്നോ അതോ കരയാണോ? കരയാനോ? അവൾ വേഗാവനിൽ നിന്ന് മുഖം വെട്ടിച്ചു. എനിക്കറിയാമല്ലോ നീ ഉറങ്ങിക്കാളെന്ന്. ആ ചെകുത്താൻ വന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ സാധാരണയുള്ളതിനേക്കാൾ കൂടുതൽ സംഭവവികാസങ്ങൾ നടക്കാറുണ്ടല്ലോ. അവനീ വീട്ടിലുള്ള ദിവസങ്ങളിൽ നീ ഉറങ്ങാറില്ലല്ലോ. എനിക്കറിയാം നിൻ്റെ ഉള്ളിലെ പേടി. നീ ഇവിടെ ഭയം നിറഞ്ഞ് ഉറങ്ങാതെ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാ ലൈലു ഉറക്കം വരിക? എത്ര നേരം എനിക്കിങ്ങനെ ഉറങ്ങാതെ നിൻ്റെ റൂമിന് കാവൽ നിൽക്കാൻ കഴിയും? അതാ നിൻ്റെ ഒപ്പം കിടക്കാന്ന് കരുതി വാതിൽ മുട്ടി. അവനിടറിയ ശബ്ദത്തോടെ പറഞ്ഞു. തന്നെക്കുറിച്ച് ഓർത്ത് അവൻ്റെ ഉള്ളം പിടയുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവനെ കൂടുതൽ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതി അവൾ ഉള്ളിലെ സങ്കടം മറച്ചു വെച്ച് എനർജറ്റിക്കായി അവനെ നോക്കി ചിരിച്ചു. അപ്പോൾ എൻ്റെ ഉറക്കം കളയാൻ വേണ്ടി വന്നാണല്ലേ? ഉറക്കം കളയാണോ? അവൻ നെറ്റി വിളിച്ചു. ആ അതെ. ഒന്നാമതേ നിൻ്റെ വായ സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നിച്ചേർന്ന് ഏതെങ്കിലും ഒരു ദിവസം നീ എന്നെ ഉറക്കിയിട്ടുണ്ടോ? നോൺ സ്റ്റോപ്പിൽ അത് ഓരോന്നും പറഞ്ഞ് ചോദിച്ചുകൊണ്ട് എൻ്റെ ചെവി തിന്നുകയല്ലേ ചെയ്യാറ്? ചരിത്രം കേൾക്കണം, ഇതിഹാസം കേൾക്കണം, കഥ പറഞ്ഞു തരണം, അങ്ങനെ ആന പിണ്ണാക്ക് വരെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നീ എൻ്റെ ഉറക്കം കളയിലിടാൻ പോകത്തേ ചെയ്യാറ്? രണ്ടാമത് നിൻ്റെ കിടത്ത്, കൈയും കാലും ബെഡിലല്ല, എൻ്റെ നെഞ്ചത്തോട്ടെ കയറ്റുക. രാവിലെ എണീക്കുമ്പോഴേക്കും ടാങ്കലറിയുടെ അടിപ്പെട്ട അവസ്ഥയാണ് എനിക്ക്. കഴിഞ്ഞ തവണ കരുതിയ ശ്വാസം കിട്ടാ ചത്തുപോയെന്ന ഞാൻ. നീ പോടി അപ്പരാശി, ഞാനിവിടെ കിടക്കുക. നിനക്ക് പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് കിടക്കാൻ നോക്ക്, അല്ലെങ്കിൽ താഴെ ആസിഫിൻ്റെ അടുത്തോട് ചെല്ലു. അവൻ മുഖം തിരിച്ചു പോയി ബെഡിൽ കിടന്നു. നീ പോട അലപരാതി, നീ നിന്റെ കെട്ടിയോടെ വിട്ടാൽ മതി അവൻ്റെ അടുത്തേക്ക്. അല്ലാണ്ട് എന്നെ ഇവിടെ നോക്കണ്ട, കേട്ടോടാ കുഞ്ഞുമാക്രി. അവൾ വന്ന് ബെഡിലിരുന്ന്. ലലു നീ കിടക്കണ്ട, ഞാൻ എഴുന്നേൽക്കുക. ഹു, ചൂടെടുത്തിട്ട് മേല, അടുപ്പിനെ മൂട്ടി കിടക്കുന്ന പോലെയുണ്ട്. നിനക്കേ പറ്റൂടെ, നിന്നെ കൊണ്ടേ പറ്റൂ ഇങ്ങനെ സഹിച്ച് ജീവിക്കാൻ. നിന്നോട് എത്രോട്ടായി ഞാൻ പറയുന്നു താഴെ റൂമിൽ ചെന്ന് കിടക്കാൻ, അല്ലെങ്കിൽ മേളിൽ തന്നെ ഉള്ളില്ല രണ്ട് മൂന്നെണ്ണം. എന്തിനാ നീ ഇവിടെ തന്നെ ഒതുങ്ങിക്കൂടുന്നേ? അവൻ്റെ സ്വരത്തിൽ ദേഷ്യം. താഴേതാ, അത് ആസിഫ് എന്നാണ് യൂസ് ചെയ്യുന്ന റൂമല്ലേ, അതിലാണ് ഞാൻ കിടക്കേണ്ടത്. മുകളിലെ രണ്ട് റൂംസ് സാധനങ്ങൾ കയറ്റി ഗോൾഡണാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്യുമെന്ന് പേടിച്ചിട്ട്. പിന്നുള്ള റൂം അത് ആസിഫിനെയും നിന്റെ കാക്കുനെയും കള്ളും കഞ്ചാവ് നിറച്ച് വെച്ചിരിക്കുന്ന റൂമല്ലേ, അതൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് അവിടെ കിടക്കുന്നതിലും ഭേദം ചൂടെടുത്ത് എത്താനും സാരില്ലാന്ന് എഴുതി ഇവിടെ തന്നെ കിടക്കുന്ന. നീ വാടി എൻ്റെ റൂമിൽ കിടക്കാം, ഇന്ന് മാത്രമല്ല ഇനി എന്നും കിടക്കാൻ. നല്ല, ഇനി മുതൽ അവിടെ കിടക്കുള്ളൂ നീ. അവൻ റൂമിൽ നിന്നിറങ്ങി.
പുതപ്പും തലയിണയും എടുത്ത് അവൾ അവൻ്റെ പിന്നാലെ ചെന്ന്. എസിയുടെ തണുപ്പ് ശരീരത്തിന് മാത്രമല്ല മനസ്സിന് കുളിർമ നൽകുന്നതായി തോന്നി അവൾക്ക്. ഒരുപക്ഷെ എസിയുടെ തണുപ്പായിരിക്കില്ല, അവൻ്റെ സ്നേഹവും സംരക്ഷണമായിരിക്കും ഈ കുളിർമക്ക് കാരണം. അവൾ ചെന്ന് ബെഡിലിരിക്കേണ്ട താമസം അവൻ അവിടെ മടിയിൽ തലവെച്ച് കിടന്നു. അവളൊന്ന് ചിരിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം അവൻ്റെ മുടിയഴകളിൽ വിരലോടിക്കാൻ തുടങ്ങി. ലൈലു, പഴയത് കോർത്തിട്ടില്ല നീ കരഞ്ഞ്? അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോയിക്കൊണ്ട് ചോദിച്ചു. ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, അതുകൊണ്ടി തന്നെ വേറെ എന്തെങ്കിലും കോർത്തിട്ട്. പാപ്പാനെയും ഉമ്മാനെയും ഓർമ്മ വന്നു. നോണ പറയണ്ട ലൈലു, ഞാൻ കണ്ടു നിന്റെ ബെഡിൽ റമിയുടെ ഫോട്ടോ, നനഞ്ഞു കുതിർന്നിട്ടുണ്ട്. ഒരുപാട് കരഞ്ഞില്ലേ നീ? ഇല്ല മുത്തെ, കരഞ്ഞിട്ട് എന്തിനാ? ഇനി പടച്ചോൻ്റെ കിതാബിൽ എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ ആയിരിക്കും? എത്ര കുതിച്ചിട്ടും കാര്യമില്ലടാ, നമുക്ക് വിധിച്ച ചിലതിന് അത് മാത്രമല്ലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. മറന്നുകൂടെ നിനക്ക്, കഴിഞ്ഞുള്ള ഒരു ദിവസനായി കണ്ട് മറന്നു കളഞ്ഞൂടെ നിനക്ക്. നീ തന്നെ പറയുന്നു കരഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഓർക്കാൻ നിന്നൂടെ, അതിനുവേണ്ടി ശ്രമിച്ചൂടെ? അതിന് മറന്നിട്ട് വേണ്ടടാ ഓർക്കാൻ. പറ്റില്ല, കഴിയുന്നില്ല മറക്കാൻ. ഒരുപാട് സ്നേഹിച്ചു പോയി, അവനൊത്തൊരു ജീവിതം കൊതിച്ചു പോയി. ഒരുപക്ഷെ എൻ്റെ വാപ്പാനേക്കാളും കൂടുതലായി ഞാൻ അവനെ സ്നേഹിച്ച് പോയിട്ടുണ്ടാകും. ആരാണ് അവനെ സ്നേഹിച്ച് പോവാത്തത്? ഒരുപക്ഷെ അവൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വാപ്പാൻ്റെ രാജകുമാരിയായിരുന്ന പോലെ ഇപ്പോൾ അവൻ്റെ രാജ്ഞിയായി കഴിയുന്നുണ്ടാവുമായിരുന്നു. നിറഞ്ഞു വരുന്ന കണ്ണുകളെ പെട്ടെന്ന് തന്നെ തുടച്ചു നീക്കിക്കൊണ്ട് അവളൊരു പുൻചിരിയോടെ പറഞ്ഞു നിർത്തി. അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളുടെ നെഞ്ചിൻ്റെ പിടപ്പ്. പക്ഷേ ലൈലു, ഇത്രയും നാളുകളായിട്ടും എനിക്കെന്ത് അവനെ മറക്കാനോ പുതിയൊരു ജീവിതം ആഗ്രഹിക്കാനോ കഴിയുന്നില്ല. കേവലം രണ്ട് മിനിറ്റ് കാണാതെ വരുമ്പോൾ മറന്നാകുന്നു പോകുന്നതാണല്ലോ മനുഷ്യബന്ധങ്ങൾ, പ്രത്യേകിച്ച് നിന്റെ ജീവിതത്തിലേക്ക് ഇന്നലെ കടന്നു വന്നിരുത്തൻ. ഞാൻ മരിച്ചെന്ന് കരുതുക, അല്ലെങ്കിൽ വേണ്ട, നിന്നിൽ നിന്ന് ഒരുപാട് അകലങ്ങളിലേക്ക് പോയെന്ന് കരുതുക. അപ്പം നീ എന്നെ മറന്നു കളയൂ. എനിക്ക് പകരം നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ലൈലുവായി നീ മറ്റൊരാളെ സ്വീകരിക്കൂ. ഇല്ല, അവൻ്റെ ശബ്ദം കുറഞ്ഞ് മുഖം ഇരുണ്ടു. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ചില ബന്ധങ്ങൾ അങ്ങനെയാണെന്ന് മനസ്സിലാക്കി തന്നു. അത്ര എളുപ്പം ഞാൻ നിന്നെ വിട്ടുപോകുന്ന കരുതണ്ട നീ. അങ്ങനെ ഇപ്പം നിന്നെ ഒറ്റയ്ക്ക് സൂയിക്കാൻ വിട്ട് ഞാൻ എവിടേക്കും പോവില്ല. അഥവാ പോകുന്നുണ്ടെ തന്നെ അത് നിന്നെയും കൊണ്ടേ പോകും മോനെ. അവൾ അവൻ്റെ രണ്ട് കവിളും പിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ മുഖം തെളിഞ്ഞു. ഈ കഷ്ടപ്പാട് സഹിക്കാൻ പറ്റാതെ, മനസ്സിൻ്റെ നോവ് സഹിക്കാൻ പറ്റാതെ അവൾ തന്നെ തനിച്ചാക്കി ഈടം വിട്ട് ദൂരേക്ക് എവിടേക്കെങ്കിലും പോകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു അവന്. എന്താടാ ആലോചിക്കുന്നേ? ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. ആദ്യം നീ ചോദിക്കേ, എന്നിട്ട് തീരുമാനിക്കാം സത്യം പറയണോ വേണ്ടയോ എന്ന്. അവളിരുന്ന് ചിരിക്കാൻ തുടങ്ങി. നീ ചിരിക്കണ്ട, സത്യം പറയണം. നിന്നെ കൂടാതെ വേറെ ആയിരുന്നു ഇന്നലെ രാത്രി നിന്റെ റൂമിൽ എന്നവൻ സംശയത്തോടെ ചോദിച്ചു. അവൾ ഞെട്ടിത്തരിച്ചു പോയി. അപ്പൊ ഇവൻ അവനെ കണ്ടിരുന്നു. അവളുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ലേലു, ഞാൻ ചോദിച്ചു കേട്ടില്ല നീ? ആര്? ഞാനല്ല, വേറെ ആരെന്റെ റൂമില്? അതും രാത്രിയില്. ഓ, എന്നോട് നുണ പറയാൻ തുടങ്ങിയ നീ. ഒരു കാര്യങ്ങൾ എന്നോട് മറച്ചു വെക്കാറില്ലെന്ന് പറഞ്ഞിട്ട് തലക്കടിയേറ്റ പോലെയുള്ള നിന്റെ ഈ ഇരുത്തവും മറുപടി പറയാനുള്ള താമസം കാണുമ്പോൾ തന്നെ ഞാൻ ചോദിച്ച സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. പറ, ആരാ നിന്റെ റൂമിലേക്ക് വന്നേ? നീ ഇപ്പം എന്തെങ്ങനെ ചോദിക്കാൻ? ഒന്നില്ല, ഞാൻ ചോദിക്കില്ലെന്ന് എനിക്കറിയാലോ. ഇത്രയും നാൾ ഞാൻ ഇങ്ങനെയൊന്നും ചോദിച്ചില്ലല്ലോ നിന്നോട്. ഇത് നില കണ്ടോണ്ടാണ് ഞാനിപ്പോൾ ചോദിച്ച്. ഞാൻ കിടന്നിരുന്നു, ബാത്റൂമിൽ പോകാൻ വേണ്ടി എണീറ്റപ്പോഴാണ് താഴെ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടത്. അപ്പം തന്നെ ജനൽ തുറന്നു നോക്കി. ഒരുത്തം മതിലാടുന്ന കണ്ടത്. മരത്തി പിടിച്ച് മുകളിലേക്ക് വലിഞ്ഞു കയറുന്നുണ്ട്. ബാൽക്കണി സൈഡിൽ നിന്റെ റൂമല്ലേ, അപ്പോൾ ആ വന്ന് ആസിഫായിരിക്കുന്ന കരുതി. നിന്നോർത്തിട്ട് എന്നെ നല്ല ജീവൻ അങ്ങ് പോയി. പിന്നെ എനിക്ക് ഉറക്കം വരുമോ? കിടക്കാൻ പറ്റുമോ? വാതിലൊന്ന് എൻ്റെ റൂമിന് പുറത്തു വന്ന് നിന്നു. എന്തൊക്കെയോ സംസാരിക്കുന്ന കേട്ടല്ലാതെ വലിയ ഒച്ചപ്പാടും വേളൊന്നും കേട്ടില്ല. അപ്പൊ തോന്നി വന്നത് ആസിഫായിരിക്കില്ലെന്ന്. അവനായിരുന്നെങ്കിൽ ഒരു വട്ടെങ്കിലും നിന്റെ അലർച്ച ഈ വീട് മൊത്തം കേൾക്കാൻ പാകത്തിന് ഉയർന്നേനെ. എന്നിട്ടും അകത്ത് സംസാരം കേൾക്കാൻ വേണ്ടി ഞാൻ അവിടെ തന്നെ നിന്നു. നിന്റെ ഒരാളിൻ്റെ ശബ്ദം ഇടവിട്ട് കേൾക്കുന്നല്ലാതെ എന്താ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നെ ഡോറടിയുന്ന പോലെ ഒരു ശബ്ദം കേട്ടതും ഞാൻ വേഗം റൂമിലേക്ക് ചെന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ കയറിയപ്പോൾ തന്നെ അവൻ മരറിങ്ങുന്ന കണ്ടത്. ആസിഫ് അല്ലാന്ന് അന്നേരം ഉറപ്പിച്ചു. കാരണം നിന്റെ വീടിൻ്റെ മതിൽ ചാടി ആ മരം കയറി നിന്റെ റൂമിലെത്താൻ സാധാരണക്കാരനൊന്നും കഴിയില്ല. ആസിഫ് ഇതൊരു ആ വഴി തിരഞ്ഞെടുക്കാത്തതും അതുകൊണ്ടാണ്. അവൻ്റെ ഓഞ്ഞ ബോഡിയും തികയില്ല ഈ സാഹസത്തിന്. ഇന്നലെ വന്നവൻ്റെ ബോഡി സ്ട്രോങ്ങാണ്, അത് ഞാൻ ആ ഇരുട്ടിലും കണ്ടതാ. ഉറച്ചു നിൽക്കുന്ന മസിലുകൾ ഞാനെങ്ങനെ അറിഞ്ഞു എന്നുള്ളതിൻ്റെ സംശയം ഞാൻ തീർത്തു തന്നു. അതുപോലെ എൻ്റെ ചോദ്യത്തിന് ഉത്തരം നീയും നൽകണം എനിക്ക്. ഇനി പറ, ആരാവൻ, എന്തിനാ വന്ന്, നിന്റെ ശത്രുവോ മിത്രമോ? അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് എന്ന് ചോദിച്ചു തീരുമ്പോൾ അവൻ്റെ മുഖത്ത് ഗൗരവം മാത്രം. അവളൊരു ദീർഘശ്വാസത്തോടെ അവനെ നോക്കി. റമിയുമായി എനിക്കുണ്ടായ ബന്ധവും പ്രണയവും പോലും ഞാൻ ഇവനോട് പറഞ്ഞിരുന്നു. പിന്നെ എന്തിനാ ഇത് മറച്ചു വെക്കുന്നത്? മറച്ചു വെക്കാൻ ആ തെമ്മാടിൻ്റെ രഹസ്യ കാമുകനെന്നല്ലോ, എൻ്റെ ഏറ്റവും വലിയ ശത്രുവല്ലേ. അവൾ എല്ലാ കാര്യവും സനുവിനോട് പറഞ്ഞു.
കോളേജിൽ അഡ്മിഷൻ എടുത്ത് രണ്ടാം നാളിൽ ആദ്യമായി അവനെ കണ്ടതും ആദ്യ കൂടിക്കാഴ്ചനെ ഒരു ഉഗ്രൻ ഉടക്കലായിരുന്നെന്നും അന്നു മുതൽ അവൻ ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചുകൊണ്ട് തൻ്റെ പുറകെയാണെന്നും ഇന്ന് തൻ്റെയും മുന്നിയുടെയും ഏറ്റവും വലിയ ശത്രു അവനാണെന്നും അവനെ തോൽപ്പിക്കാൻ വേണ്ടി മുന്നിയ മത്സരത്തിലേക്ക് ഇറക്കിയതും എന്നു വേണ്ട അവനെ കണ്ടുമുട്ടി അന്ന് തൊട്ട് ഇന്നലെ രാത്രി റൂമിലേക്ക് വന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു കുത്തും കോമയും വിടാതെ അവൾ സനുവിന് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ബാക്കിയായി ഇന്ന് കോളേജിൽ നടന്ന കാര്യങ്ങളും കൂട്ടിച്ചേർത്തു. ഒരു കഥ കേൾക്കുന്ന പ്രതീതിയോട് സനു എല്ലാം കേട്ട് കിടന്നു. ഓരോ സീൻ പറയുമ്പോഴും അവളുടെ മുഖത്തുണ്ടായ എക്സ്പ്രഷൻ അവൻ ശ്രദ്ധിച്ചിരുന്നു. താജ് അവളെ എന്തുമാത്രം ശല്യം ചെയ്യുന്നുണ്ടെന്നും അത് കാരണം അവൾക്ക് താജിനോട് എത്രത്തോളം ദേഷ്യമുണ്ടെന്നും താജിനെ പറയുമ്പോഴുള്ള അവളുടെ പല്ലി ഞെരിക്കലും മുഖം ചുവക്കലും ഒക്കെ ചെയ്യുന്ന അവളുടെ ഓരോ മാറ്റങ്ങളിൽ നിന്നും സനുവിന് മനസ്സിലായി. എല്ലാം പറഞ്ഞു തീർന്നപ്പോഴേക്കും ഒരു യുദ്ധം കഴിഞ്ഞ തോന്നലായിരുന്നു അവൾക്ക്. അവളൊന്ന് ശ്വാസം വലിച്ചു വിട്ട് മൈൻഡ് റിലീഫ് ചെയ്തു. അതുവരെ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോയിക്കൊണ്ട് അവളുടെ മടിയിൽ തലവെച്ച് കിടന്നിരുന്ന അവൻ അവളുടെ കളി കണ്ട് എഴുന്നേറ്റിരുന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവൾക്ക് കാര്യം മനസ്സിലായില്ല. അവൾ അവനെ നോക്കി നെറ്റി വിളിച്ചു. അവൻ്റെ ചിരി കൂടിയതല്ലാതെ കുറഞ്ഞില്ല. അവൻ ബെഡിൽ ഇരുന്നും കിടന്നും തലങ്ങും വിലങ്ങും ചിരിച്ച് മറിയാൻ തുടങ്ങി. പിശാശേ, എൻ്റെ മുഖത്തെന്ന പോകച്ചാലും ഓടുന്നുണ്ടോ? ഇങ്ങനെ കിടന്ന് കെണിക്കാൻ നിർത്തണം അണ്ണാച്ചി ഭൂതമേ. ഇപ്പോൾ ഇവിടെ എന്തുണ്ടാണ്ടിട്ടാ നീ ഇങ്ങനെ ചിരിക്കുന്നേ? കണ്ടിട്ടല്ലേ ഇരു, കേട്ടിട്ട്. അതോ എനിക്കിനി ചിരിക്കാൻ വയ്യായേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ വയറു അമർത്തി പിടിച്ച് അവളെ നോക്കി വീണ്ടും ചിരിക്കാൻ തുടങ്ങി. ഡാ, അനിയനാണെന്ന് നോക്കില്ല, തൂക്കിയെടുത്തുകൊണ്ട് പോയി പൊട്ടക്കണ്ടി താഴ്ത്തു. അത് വേണ്ടെങ്കിൽ മര്യാദക്ക് നീ എൻ്റെ ചിരി നിർത്തിക്കോ, അതാണ് നിനക്ക് നല്ലത്. എന്നിട്ട് പറഞ്ഞു തുറക്കടാ, ഇവിടെ പറഞ്ഞു മാത്രം എന്താ നീ കേട്ടെന്ന്? പൊന്നുമോനൊന്ന് വായ തുറന്ന് പറ, എന്നാൽ ഞാൻ കൂടി ഒന്ന് ചിരിച്ചേനെ. എൻ്റെ ലൈലു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വാശിയുടെയും ധൈര്യത്തിൻ്റെയും കാര്യത്തിൽ നിന്നെ തോൽപ്പിക്കാൻ മറ്റൊരാണ്, അതും നിന്നോട് ഇഞ്ചോടിഞ്ച് പോരാടി എപ്പോഴും നിന്നെ തോൽപ്പിക്കുന്ന ഒരുത്തൻ ഒരാണ്. വെറുവാണല്ല തൻ്റെയുടെ ഉള്ളവൻ. നീ എന്ന ചീറ്റ പുലിയെ മെരുക്കിയെടുക്കാൻ ഒരു പുരുഷാവതാരം ജന്മെടുത്തിട്ടുണ്ടെന്നോ? അൺബിലീവബിൾ, അവൻ്റെ വിധം ചിരിയടക്കിടത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ തന്നെ കളിയാക്കുന്ന പോലെ തോന്നിയവൾക്ക് ഒപ്പം താജിനെ പൊക്കി പറഞ്ഞുകൊണ്ട് ദേഷ്യം വരികയും ചെയ്തു. ചക്ക വെട്ടിയിട്ട പോലെ കിടക്കാവുന്ന മാറിടവിടുന്ന്, നിനക്ക് മാത്രം കിടന്നാ പോരാ, എനിക്ക് കിടക്കണം, മാറിപ്പോടുന്ന്. അവൾ മുഖം വീർപ്പിച്ച് വെച്ച് അവനെ പിടിച്ച് തള്ളി മാറ്റി കിടക്കാൻ നോക്കും. നീ മുഖം വീർപ്പിച്ചിട്ടൊന്നും കാര്യമില്ല മോളെ, സത്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞ്? അവൻ ഉശിരുള്ളവനാ, നിന്നെ അടക്കി നിർത്താൻ തൻ്റെയുടെ ഉള്ളവനാ. ഒന്നും നോക്കണ്ട, തോറ്റു കൊടുത്തേര്. ഓക്കെ പറഞ്ഞേക്കില്ല അവനോട്. അവളുടെ ദേഷ്യം കൂട്ടാൻ വേണ്ടി അവൻ വീണ്ടും പറഞ്ഞിരിക്കാൻ തുടങ്ങി. തൻ്റെയടന്നല്ല അവൻ്റെ പ്രവൃത്തികളെ പറയുക, തെമ്മാടി തരുന്ന ആരെയും പേടിയില്ലാത്തതിൻ്റെ. തോറ്റു കൊടുക്കാനോ അവൻ്റെ മുമ്പിൽ? അതും ഞാൻ? നിനക്ക് തോന്നുന്നുണ്ടോ അവൻ്റെ മുമ്പിൽ ഞാൻ തോൽവി സമ്മതിക്കുന്നു? ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ വെച്ച് നോക്കി നീ തന്നെ പറ. ആ തെമ്മാടിയുടെ മുമ്പിലാണോ നിൻ്റെ ഈ ലൈലു തലവനിക്കേണ്ടത്? അവൻ്റെ പ്രണയത്തിലാണോ ഞാൻ മൂക്കും കുത്തി വീഴേണ്ടത്? ഈ ജന്മത്തിൽ ഞാൻ അവനോട് ഓക്കെ പറയുന്നു, നീ കരുതണ്ട, അവനോടൊന്നല്ല ആരോടും. അവൻ പറഞ്ഞ കളിയായിട്ടാണെങ്കിലും അവൾക്കത് എവിടേക്കോ കൊണ്ടിരുന്നു. ഉള്ളിലെ ഫീലിങ്സ് അവൾ അറിയാതെ ഉണർന്നു കഴിഞ്ഞിരുന്നു. ലൈലു കൂൾ, ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാ, എനിക്ക് അറിഞ്ഞൂടെ നിന്നെ, ലീവ് ഇറ്റ്. അവളുടെ മാറ്റം കണ്ട് അവൻ അവളുടെ കവിളി തട്ടി ചെറു സ്വരത്തിൽ പറഞ്ഞു. പെട്ടെന്നാണ് അവളവനെ കെട്ടിപ്പിടിച്ച്. എന്നോട് പറയില്ലേടാ, എൻ്റെ റെമിയെ മറന്ന് മറ്റൊരാളെ സ്നേഹിക്കാനോ സ്വീകരിക്കാനോ എനിക്ക് കഴിയില്ലടാ. ഈ ജന്മത്തിൽ എനിക്കതിന് കഴിയില്ല. അത് മാത്രം പറയില്ലേടാ എന്നോട്, പ്ലീസ്. നിൻ്റെ ലൈലു സന്തോഷവതിയാ, എപ്പോഴാണെന്നറിയോ? അവൻ്റെ ഓർമ്മകളിൽ ജീവിക്കുമ്പോൾ മാത്രം. റെമിയെ മറക്കാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയാം. അവനെ മറന്നൊരു ജീവിതം നിനക്കില്ലെന്നും, എന്നിട്ട് നീ ഒരു പുരുഷൻ നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നും എല്ലാം മറന്ന് നീ ഒരു ജീവിതം തുടങ്ങണമെന്ന് ഞാൻ പറയുന്നത് നിനക്ക് വേണ്ടിയാണ്. അങ്ങനെയെങ്കിലും നിൻ്റെ വേദനകൾക്കൊരു കുറവുണ്ടാവട്ടെ എന്ന് കരുതിയാ. നിനക്ക് താങ്ങായും തണലായും ഒരാളെപ്പോഴും നിൻ്റെ ഒന്നിച്ചുണ്ടാവില്ലെന്ന് കരുതി. ഇപ്പം തന്നെ നിനക്ക് പിടിച്ചെൽക്കാൻ കഴിയാതെ ആയിരിക്കുന്നു. എത്ര നാൾ നീ ഇവിടെ ഇങ്ങനെ ഈ ദുഷ്ടന്മാരെ പേടിച്ച് ഊണുറക്കില്ലാതെ എത്ര നാൾ നിനക്കിങ്ങനെ പിടിച്ചെൽക്കാൻ പറ്റില്ലെങ്കിലും? ഇപ്പം അമനെന്നൊരുത്തിനെ കുറിച്ച് നീ പറഞ്ഞല്ലോ. നീ പറയുന്ന ഓരോ വാക്കിലും നോക്കലും ഞാൻ ശ്രദ്ധിച്ച് പരസ്പരമുള്ള നിങ്ങളുടെ ശത്രുതയല്ല, മറിച്ച് തെമ്മാടിത്തരം എന്ന പേരിൽ നീ പറഞ്ഞ അവൻ്റെ ചെയ്തികളാണ്. നിന്നെക്കാൾ വീറുള്ളവൻ അവനോട് ഓക്കെ പറഞ്ഞേക്കെന്ന് പറഞ്ഞ് കളിയായിട്ടാണെങ്കിലും ഉള്ളിലെവിടെയോ ഞാനത് ആഗ്രഹിക്കുന്നില്ലേലും. കാരണം അവനെപ്പോലെ ഒരുത്തിന് മാത്രമേ നിന്നെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അവനെപ്പോലെയല്ല, അവന് മാത്രമേ തളരുന്ന നേരങ്ങളിൽ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും വീഴാതെ നിന്നെ മുന്നോട്ട് നടത്തിപ്പിക്കാനും കഴിയുകയുള്ളൂ. നീ പറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവൻ നിനക്കായി നിന്റെ രക്ഷകനായി പിറവിയെടുത്തവനാണെന്നാണ്. നിന്റെ വേദനകൾ തീർക്കാൻ പടച്ചോൻ അറിഞ്ഞുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് എത്തിച്ച് തന്നതാണ് അവനെന്ന്. നീ അവൻ്റെ മുമ്പിൽ തലവുനിക്കണമെന്ന് ഞാൻ പറയില്ല, തോറ്റെടുക്കണമെന്ന് പറയില്ല. അവൻ്റെ മുമ്പിലല്ല, ആരുടെ മുമ്പിലും നീ അടി പതറരുത്. എൻ്റെ ലൈലു, ആരുടെ മുമ്പിലും തോറ്റു പോവരുത്.
പക്ഷേ എല്ലായ്പ്പോഴും നീ സുരക്ഷിതയായിരിക്കണം, സന്തോഷവതി ആയിരിക്കണം. അതാ എനിക്ക് വേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്ന അതാലയിലു. പക്കുതെത്തിയ ഒരാളെപ്പോലെ അവൻ ഉപദേശമായും വേവനാദിയോടൊക്കെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൻ പറയുന്നതൊക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. തന്നെ ഓർത്ത് അവൻ എത്രമാത്രം ടെൻസിലാണെന്നും അറിയുന്നുണ്ടായിരുന്നു. അവനൊന്ന് സമാധാനിച്ചോട്ടെ എന്ന് കരുതി അവളെല്ലാത്തിനും കൂടി ഒന്ന് മൂളി കൊടുത്തു. കിടക്കാം, വെട്ടം കണ്ട പിന്നെ ഉമ്മ കയറി വരും, നിന്നെവിടെ കണ്ട പിന്നെ അത് മതി, അവനവൾ അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. അവൾ കണ്ണുകൾ തുടച്ച് മറുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നു. അവനവൾക്ക് പുതപ്പിട്ട് കൊടുത്തു. ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് അവളെ പറ്റി ചേർന്ന് കിടന്നു. അവൾ അപ്പൊ തന്നെ തിരിഞ്ഞ് അവനെ ചേർത്ത് പിടിച്ചു. രാക്ഷസി, അണ്ണാച്ചി, മൂരാച്ചി, താടക, ജാട, തിണ്ടി, ഒന്ന് കണ്ണടക്കാൻ കൂടി സമ്മതിക്കുന്നില്ലല്ലോ ദുഷ്ടൻ നീ എന്നേ. അപ്പോഴേക്കും വരും രണ്ടുണ്ട കണ്ണും മിഴിച്ച സ്വപ്നത്തിലേക്ക്. പുല്ല് മുന്നിലുണ്ടാകുമ്പോഴേ നീ കാരണം എനിക്ക് സമാധാനമില്ല. ഇപ്പൊ ഉറക്കത്തിലും വന്നേക്കുന്നു. മനുഷ്യന്മാരുടെ ബാക്കിയുള്ള സമാധാനം കൂടി ഊറ്റിയെടുക്കാം. ഒരു ഉറക്കം കഴിഞ്ഞ് കണ്ണും തിരുമ്പി എഴുന്നേറ്റിരുന്നവൻ അവളെ പ്രാഗി കൊല്ലാൻ തുടങ്ങി. സ്വപ്നത്തിൽ അവൾ വന്നതാണ് പ്രശ്നം. എങ്ങനെയൊക്കെയോ തിരിഞ്ഞു മറിഞ്ഞ് കിടന്നിട്ടാണ് ഒന്ന് നിദ്രാദേവി കടാക്ഷിച്ചത്. അപ്പോഴേക്ക് എവിടുന്ന് എഴുന്നള്ളുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, യക്ഷികളൊക്കെ രാത്രിയാണല്ലോ വരാറ്. അവൻ സൈഡിൽ കിടക്കുന്ന ലാപ്ടോപ്പ് എടുത്ത് തുറന്നു നോക്കി. അതിൽ വാൾപേപ്പറായി സെറ്റ് ചെയ്തിരിക്കുന്ന അവളുടെ ഫോട്ടോയിലേക്ക് നോക്കി ചെരിഞ്ഞു കിടന്നു. ഇന്നും കാണാൻ തോന്നുന്നു, ഇന്നു മാത്രമല്ല ഇന്നും എപ്പോഴും കാണാൻ തോന്നുന്നു. ഫോട്ടോയിലല്ല, നേരിൽ എൻ്റെ കയ്യെത്തും അകലത്തിൽ നിന്നും നിന്നെ കാണാൻ തോന്നുന്നു, നോക്കിയിരിക്കാൻ തോന്നുന്നു. എന്നിട്ട് നിന്റെ വായിലുള്ളതൊക്കെ വാങ്ങിച്ച് കൂട്ടാൻ തോന്നുന്നു. പോയാലോ, ഡാഡി ഉണ്ടെന്ന്. ഫ്രണ്ട് ഡോർ തുറന്ന് പുറത്തെടുക്കുന്ന ഇത്തിരി റിസ്ക്കാണ്. ബാൽക്കണി വഴി താഴേക്ക് ഇറങ്ങിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഇന്നലെ തന്നെ അവളൊന്ന് പേടിച്ചതാ. ആരെങ്കിലുമൊക്കെ കണ്ട എനിക്ക് കിട്ടുന്ന 4 അടി തൊഴി. പക്ഷെ അവൾക്കോ? അവൾ ഇന്ന് പറഞ്ഞ പോലെ ഏതൊരു പെണ്ണിനെ ഏറ്റവും വലുതായിട്ടുള്ള സ്വത്ത് അഭിമാനം. അതായിരിക്കും അവൾക്ക് നഷ്ടപ്പെടുക. സോ മതിലി ചാടുന്ന പരിപാടി വേണ്ട. അവളുടെ അഭിമാനത്തിൽ തൊട്ട് കളിക്കേണ്ട. അത് ആണത്തുള്ളവന് ചേർന്നതല്ല. വേദനിപ്പിക്കാം, കരയിപ്പിക്കാം, നാണം കെടുത്താം, പക്ഷേ അതെൻ്റെ മുമ്പിൽ മാത്രം. മറ്റൊരാളുടെ മുമ്പിൽ അവൾ തലകുനിക്കരുത്. അഭിമാനം നഷ്ടപ്പെട്ട് വേദന പേറി കണ്ണു നിറച്ച് ദുർബലയായി നിൽക്കുന്ന ഒരു പെണ്ണാവരുത് അവൾ. അതുകൊണ്ട് മാത്രമോളെ ഞാൻ നിന്റെ ഉറക്കം കാണാൻ വരാത്ത. അല്ലെങ്കിൽ ഇപ്പം അങ്ങ് എത്തിയാനെ, നിന്നെ പേടിപ്പിച്ചൊരു വകയാക്കി തന്നേനെ. അവനവളുടെ ഫോട്ടോയിലേക്ക് നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അവൻ എബി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വന്നു. ഫീലിങ്സ്? എന്ത് ഫീലിങ്സാണ് എനിക്ക് അവളോടുള്ളത്? എബി പറഞ്ഞ പോലെ അടുത്ത് കാണുമ്പോൾ കെട്ടിപ്പിടിക്കാൻ തോന്നാറില്ല, പകരം കാരണമുണ്ടാക്കി ചൊറിയാനും ഉടക്കാനും തോന്നാറുണ്ട്. അടുത്ത് കിട്ടുമ്പോൾ വെളുത്തുരുണ്ട് അവളുടെ കവിളുകൾ ചുവപ്പിക്കാൻ തോന്നാറുണ്ട്. അത് പക്ഷേ ഉമ്മ വെച്ചിട്ടല്ല, പകരം നല്ല ശക്തിയിൽ തന്നെ രണ്ടെണ്ണ കവിളത്തേക്ക് പൊട്ടിച്ചിട്ടാണ്. പിന്നെ കടിച്ചാ പൊട്ടാത്ത ഡയലോഗ് പറഞ്ഞ് എന്നെ വെള്ളം കുടിപ്പിക്കാൻ നോക്കുമ്പോൾ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ തോന്നാറുണ്ട്. ഇതൊക്കെയല്ലാതെ വേറെന്താ അവളുടെ പരട്ടമുഖം കണ്ട എനിക്ക് തോന്നാറുള്ളത്? ഇതാണോ, ഇതാണോ അവൻ പറഞ്ഞ ഫീലിങ്സ്? ആയിരിക്കും, അല്ലാതെ വേറെന്താ. പക്ഷേ ഈ കാണാൻ തോന്നതോ ഇനി ഇതായിരിക്കും അവൻ പറഞ്ഞ്. കണ്ടിട്ട് ഇപ്പം എന്തിനാ, അവിടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കാനല്ലേ? അപ്പോൾ ഇതുമല്ല, സത്യത്തിൽ അവൻ പറഞ്ഞ പോലെയുള്ള ഒരു ഫീലിങ്സ് എനിക്ക് അവളോടില്ല. അതുപോലെ തന്നെ അവൾക്ക് എന്നോടും. ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ പേടിയും വിറയും വരുന്നു പോയിട്ട് അവളും നിന്നെടുത്തുന്ന പോലെ അനങ്ങാറില്ല. അപ്പോൾ എനിക്ക് അവളോടുള്ള പ്രണയം എന്താ, വെറും വാശി മാത്രമാണ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.